നമസ്കാരം, സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. കോന്നി മെഡിക്കൽ കോളേജിന്റെ പേരിൽ അനധികൃത നിയമനം നടത്താൻ ശ്രമിക്കുന്നതായും അത്തരത്തിലുണ്ടായാൽ അതിനെ ശക്തമായി നേരിടുമെന്നും മുൻ MLA MPയുമായ അടൂർ പ്രകാശ്. നിയമനത്തിനായി പല വളഞ്ഞ വഴികളും സ്വീകരിക്കുന്നതായും നിയമനം വാങ്ങി നൽകാൻ പലരും രംഗത്ത് വന്നതായും തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി. താൽക്കാലിക നിയമനം നടത്താൻ വേണ്ടിയുള്ള കരുക്കൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് ചുമതല ഏൽപ്പിക്കാൻ പോകുന്നത് PSC അല്ല, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല. താൽക്കാലിക കുറുക്ക് വഴിയിലൂടെ താൽക്കാലിക നിയമനം ഉണ്ടാക്കി കൊടുത്ത് അതിന്റെ പേരിൽ ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. ഞാൻ ചോദിച്ചത് NRHM എന്ന് പറയുന്ന ഏജൻസിയെ ഏൽപ്പിക്കുന്നു, എന്തിനു വേണ്ടിയാ? ആർക്കും അപേക്ഷ കൊടുക്കാം. അതിലേക്ക് അങ്ങനെയാണെങ്കിൽ എത്രയോ ആളുകൾ PSC എഴുതി പിന്നെ പാസ്സായി നിൽക്കുന്ന ആളുകളുണ്ട്. എത്രയോ ആളുകൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് 10, 15, 20 വർഷമായിട്ട് ഒരു തൊഴിലില്ലാതെ നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇവരെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ സർക്കാരിൻ്റെ ചില കുറുക്കു വഴികൾ, ഇപ്പൊ ഇവിടെ ആകുമ്പോൾ ഇതൊന്നും അറിയത്തില്ല, പുറത്തു വരില്ല എന്നുള്ള ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഇന്ന് മനസ്സിലുള്ളത് എന്ന് ഞാനിത് പത്രം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ചില ആളുകളൊക്കെ എന്നോട് വന്ന് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും വാങ്ങിത്തരാൻ പറ്റുമോ. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പൊ ചില ആളുകൾ എന്നോട് പറഞ്ഞു, ഞാനത് പറയുന്നത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ചില്ലറ ചില ഏർപ്പാടുകൾ ഉണ്ട് എങ്കിൽ ഞങ്ങൾ തൊഴിൽ വാങ്ങിത്തരാം എന്ന് വരെ ഓഫർ കൊടുത്ത ആളുകളുണ്ട്. ഞാൻ അവരെ കുറിച്ച് ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും എനിക്കറിയില്ല. ഞാൻ അതേക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല. അതൊക്കെ പറയേണ്ട സമയത്ത് അത് പറയും, പറയേണ്ട ഇടത്ത് പറയേണ്ടി വരും. എന്നില്ല, നിയമാനുസൃതം എന്ന് പറയുമ്പോൾ PSC യിൽ നിന്നും എടുക്കേണ്ട ആളുകളെ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ നിന്നും എടുക്കേണ്ട ആളുകളെ നിങ്ങൾ PSC മുഖാന്തരം എടുക്കുക. അതല്ലാതെ എടുക്കേണ്ട ആളുകൾ ഉണ്ട് എങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും ആളുകളെ എടുത്ത് അവിടെ നിന്ന് ആളുകളെ എടുത്ത് നിങ്ങൾ ഇതിന് സംവിധാനങ്ങൾ ഒരുക്കുക. അതിന് പകരം ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം എനിക്ക് പത്രം വായിക്കാൻ കഴിഞ്ഞപ്പോൾ ആ പത്രത്തിൽ വന്നത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഞാൻ അതുകൊണ്ടാണ് ഒരു IAS ഉദ്യോഗസ്ഥനെ കുറിച്ച് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന മുതിർന്ന IAS ഉദ്യോഗസ്ഥന് പറ്റിയ കുഴപ്പങ്ങൾ ഇവിടുത്തെ IAS ഉദ്യോഗസ്ഥനായ കളക്ടർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പുറംവാതിൽ നിയമനം ഒരിക്കലും നമുക്ക് യോജിച്ചതല്ല. ഈ പുറംവാതിൽ നിയമനത്തിലൂടെ ജനങ്ങളെ കബളിപ്പിക്കുവാൻ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടേ എങ്കിൽ ഇത് പുറത്തു കൊണ്ടുവരാൻ ഉള്ള ഏർപ്പാടുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഒരു തർക്കവും ആർക്കും വേണ്ട എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പറ്റി ഇതുമാതിരി പത്തനംതിട്ട ജില്ലാ കളക്ടർക്കും സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ നല്ലതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെട്രോ ടിവിക്ക് വേണ്ടി അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. 4 തൂണുകൾ മാത്രമാണോ താങ്കൾ പണിതു വെച്ചതെന്നും ഇത്തരം ഒരു ആക്ഷേപം താങ്കൾക്കെതിരെ ഉയർന്നല്ലോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു. അത് കോന്നിയിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പോ ആരൊക്കെയോ അവിടെ പറഞ്ഞതായിട്ട് അറിയാൻ കഴിഞ്ഞു, 4 തൂണുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ വന്നതിന് ശേഷം ഇപ്പൊ 6, 7, 7, 8 മാസം ആയിട്ടുള്ളൂ. ഈ 8 മാസം കാലം കൊണ്ട് ഈ 5 നിലയിലുള്ള കെട്ടിടങ്ങൾ പൂർത്തീകരിച്ച് ഏതാണ്ട് 34,000 സ്ക്വയർ ഫീറ്റ് ഉള്ള പിന്നെ ഏരിയ ബിൽറ്റപ്പ് ഏരിയ കഴിഞ്ഞു. അക്കാഡമിക് ബ്ലോക്കിനെ അത് കൂടാതെയുള്ള ഏരിയ ഉണ്ട്. ഇതെല്ലാം ഒരു ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു എന്ന രൂപത്തിലാണ് ചില ആളുകളുടെ വർത്തമാനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ഒരു കാര്യം പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. ഇവിടെ 300 ബെഡുള്ള ഹോസ്പിറ്റൽ ബിൽഡിംഗ്, ആ 300 ബെഡുള്ള ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആവുമ്പോൾ 50 കുട്ടികളെ മെഡിസിന് അഡ്മിഷൻ കൊടുക്കാൻ പറ്റും. പക്ഷെ അത് അവിടെ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത്. അവർ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ ആര ഇറങ്ങുന്നതാണ്, നെടുംപാറയാണ്, ചെങ്കുത്തായിട്ടുള്ള സ്ഥലമാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ഒരു കാര്യം പറയാം,
അവർക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയോ സത്യസന്ധതയോ അവരുടെ മനസ്സിൽ ഉണ്ട് എങ്കിൽ ആ പ്രദേശത്ത് 50 ഏക്കർ സ്ഥലത്ത് മുഴുവൻ പ്ലാനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അടുത്ത രണ്ടാം ഘട്ടത്തിൽ വരേണ്ടത് എന്തൊക്കെയാണ്, രണ്ടാം ഘട്ടത്തിൽ വരേണ്ടത് എന്തൊക്കെ എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഈ ഡോക്ടർമാർക്ക് ക്വാർട്ടേഴ്സ് ഉണ്ടാകണം. അതുകൂടാതെ ഡോക്ടർമാർക്കുള്ള ക്വാർട്ടേഴ്സ് പണിയുകയും കുട്ടികൾക്ക് താമസിക്കുവാനുള്ള, ആൺകുട്ടികൾക്ക് പ്രത്യേകം പെൺകുട്ടികൾക്ക് പ്രത്യേകം താമസിക്കുവാനുള്ള ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാകണം. അതുകൂടാതെ അവിടെ ഒരു നല്ല ഗ്രൗണ്ട് ഉണ്ടാകണം, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് അവിടെ ഉണ്ടാകണം. ഇതെല്ലാം ഈ പറയുന്ന 50 ഏക്കർ സ്ഥലത്ത് വളരെ പ്രത്യേകമായി പ്ലാനുകൾ ഉണ്ടാക്കിയതാണ്. ആ പ്ലാൻ ഉണ്ടാക്കിയതനുസരിച്ച് എച്ച് എൽ എൻ അവരോട് ചോദിച്ചാൽ മതി, മന്ത്രിക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അടൂർ പ്രകാശ് പറയുന്ന ഒരിക്കലും നിങ്ങൾ കേൾക്കണ്ട, ഞാനത് കേൾക്കണമെന്ന് പറയുന്നില്ല. മന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ സംശയമുണ്ടെങ്കിൽ എച്ച് എൽ എൽ എന്ന് പറയുന്ന കമ്പനിയെ വിളിച്ചിരുത്തി നിങ്ങൾ ചർച്ച നടത്തിയാൽ ആ ചർച്ചയിലൂടെ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എവിടെയൊക്കെ ആയിരിക്കണം, ഇന്ന ഇന്ന കെട്ടിടം വരേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം, അവിടെ അവരുടെ ഒരു ഓഫീസ് അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഓഫീസിനോട് ചേർന്നാണ് നേരത്തെ പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ ഇനിയും വീണ്ടും ആവർത്തിക്കുന്നില്ല. എങ്കിലും എച്ച് എൽ എല്ലിൻ്റെ ഓഫീസിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്ലാൻ എടുത്തു വെച്ച് നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ ഒന്ന് പരിശോധന നടത്തിയാൽ വരാൻ പോകുന്ന കെട്ടിടം എവിടെയൊക്കെ വരേണ്ടിയിരിക്കുന്നു, അതിനോട് അനുബന്ധമായി ഗ്രൗണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് എവിടെ വരണം എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി അവിടെ പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യമാണ്. എന്നെ ആക്ഷേപിക്കുവാൻ വേണ്ടി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു എങ്കിലും അത് എന്നെ ആക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നത് കോന്നിയിലെ ജനങ്ങളെ ആക്ഷേപിക്കുന്നതിന് തുല്യമായിട്ടാണ് ഞാൻ അതിനെ കണ്ടിട്ടുള്ളത്. തന്നെ ആക്ഷേപിക്കുന്നത് കോന്നിയിലെ ജനങ്ങളെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോന്നി മെഡിക്കൽ കോളേജ് ഒരു രാഷ്ട്രീയ യുദ്ധത്തിലേക്കാണോ നീങ്ങുന്നതെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു. അല്ല, ഞാൻ ഈ രാഷ്ട്രീയ യുദ്ധത്തിനൊന്നും ഞാനില്ല. ഞാനുള്ള കാര്യങ്ങൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ പറയുന്ന ഇടത്താണ് പറഞ്ഞത്. അതല്ലാതെ ഞാൻ രാഷ്ട്രീയ യുദ്ധത്തിന് പോയി പത്രത്തിൽ വാർത്ത കൊടുക്കുകയും മറ്റു കാര്യങ്ങളൊന്നും ചെയ്ത ഒരാളല്ല. എന്ന് വെച്ചാൽ മാധ്യമങ്ങളിൽ വാർത്ത കൊടുക്കുന്നത് തെറ്റാണ് എന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ബിനു എന്നോട് ചോദിച്ചതിൻ്റെ ഒരു മറുപടിയായിട്ട് ഞാൻ പറയുന്നു, കേരളത്തില് വെൽ പ്ലാനായിട്ട് പ്ലാനോട് കൂടി ഇത്രയും പണികൾ ചെയ്തിട്ടുള്ള ഈ കെട്ടിട സമുച്ചയം നിങ്ങളും കണ്ടിട്ടുണ്ട്. കേരളത്തിൽ എവിടെയെങ്കിലും ഉള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് ഇത്തരത്തിൽ പണി പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു ചോദ്യം തന്നെ, ഈ പാറയണമുണ്ടെങ്കിലേ നിങ്ങൾ കോളേജ് കൊണ്ടുവന്ന് വെക്കുക. അല്ല, ഇതൊക്കെ പറയുമ്പോൾ ഇതിനെ ഞാൻ അന്ന് പറഞ്ഞു, പാറയണമുണ്ടെങ്കിൽ ചിലപ്പോൾ കെട്ടിടം പണി ആരംഭിക്കുമ്പോൾ ചിലപ്പോൾ പാറയുണ്ടാകാം, ചില സ്ഥലത്ത് പാറയായിരിക്കത്തില്ല, ചില സ്ഥലത്ത് പിന്നെ പൂഴി മണ്ണായിരിക്കും ഉള്ളത്. അതിനൊക്കെ അടിസ്ഥാനം ഉണ്ടാക്കി പോവുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം. കോന്നിക്കാർ ഇതുപോലെ ഒരു സ്ഥാപനം ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും അല്ലെന്നും അടൂർ പ്രകാശ് എം എൽ എ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ലിഫ്റ്റ് ഉദ്ഘാടനം ഒക്കെ നടത്തിയ സന്തോഷമുണ്ട്, ഇങ്ങനെ എത്രയോ ഉദ്ഘാടനങ്ങൾ നേരത്തെ നടത്താമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് ഇക്കാര്യത്തിലുള്ളത്. കാരണം സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ കോന്നിക്കാർക്ക് എന്റെ ഇതുപോലെ ഒരു സ്ഥാപനം അവർ ആഗ്രഹിച്ചതൊന്നുമല്ല. അതുകൂടെ ഞാൻ പറയാം, കോന്നിക്കാർ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ആലോചിക്കാത്ത ഒരു കാര്യമാണ് അവിടെ നടത്തി കൊടുത്തത്. അവർ ആലോചിക്കാത്ത പല കാര്യങ്ങളും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല കാര്യങ്ങളും ആവശ്യപ്പെട്ടത് കൂട്ടത്തിലാണ് താലൂക്ക് എന്ന് പറയുന്ന ഉണ്ടാകണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടത്. അത് ഞാൻ 96 വരുന്ന കാലഘട്ടം മുതലേ ആ ആവശ്യം. ഇന്ന് പത്രത്തിലാണല്ലോ, ഇന്ന് എന്താ ലിഫ്റ്റിന്റെ നാടൻ മുറിക്കുന്ന ഉദ്ഘാടനം. ഞാനൊരു കാര്യം ചോദിച്ചത്, ഇവിടെ കോന്നിയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ലിഫ്റ്റ് വിനിയോഗിക്കാൻ അനുമതി കൊടുത്ത ആദ്യത്തെ ഒരു കെട്ടിടം ഏതാണെന്ന് അറിയാം. ഇന്ന് താലൂക്ക് ആയി പ്രവർത്തിക്കുന്ന നമ്മുടെ സിവിൽ സ്റ്റേഷനാണ്. ഞാൻ അവിടെ പോയി ലിഫ്റ്റിന്റെ ഉദ്ഘാടനം ഒന്നും നടത്താൻ ഞാൻ പോയില്ല. ഞാൻ അന്ന് എം എൽ എ ആണ്, ഞാൻ മന്ത്രിയാണ് ഒക്കെ ഇരുന്ന സമയത്താണ്, ഞാൻ അതിനൊന്നും പോയിട്ടില്ല. നേരത്തെ തന്നെ ആരംഭിച്ചതല്ലേ, അതിന് ഉദ്ഘാടനം നടത്തിയത്. അത് അന്നും ഞങ്ങള് ഈ കാര്യത്തിൽ
അന്ന് ഞങ്ങൾ ഒരു ഉദ്ഘാടനം നടത്താൻ പോയില്ല. കാരണം ഇവിടെ ഇത് യാഥാർത്ഥ്യമാകണം, കാര്യങ്ങൾ നടക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഇത് മന്ത്രി തന്നെ പറഞ്ഞ കാര്യം, മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, 108 ആളുകളെ അവിടെ പിന്നെ അപ്പോയിന്റ് ചെയ്തു. അതിനെ പിന്നെ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നാണ് മന്ത്രി മറുപടി പറഞ്ഞത്. ആ മറുപടി ഇപ്പോഴും ഉണ്ട്. അത് ലിഫ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ പിന്നെ ഇദ്ദേഹം ഉണ്ടായിരുന്നല്ലോ, ജില്ലാ കളക്ടർ. ജില്ലാ കളക്ടർ എന്റെ കൂടെ നിന്ന് കട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല കാര്യം. ആഗസ്റ്റിൽ മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം നടക്കുമോ എന്ന ചോദ്യത്തിനും മറുപടി ഇങ്ങനെയായിരുന്നു. ഏപ്രിൽ 1 തുടങ്ങും ആദ്യം പറഞ്ഞത്, നടന്നില്ല. ശേഷം ഇപ്പോൾ ആഗസ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്, ആഗസ്റ്റിൽ തുടങ്ങും എന്നൊരു പ്രതീക്ഷ അങ്ങേക്കുണ്ടോ? സംഭവാമി യുഗേ യുഗേ, അതേ എനിക്ക് പറയാനുള്ളൂ. സർക്കാർ മാറി മാറി, മന്ത്രിമാർ മാറി മാറി, MLA മാറി മാറി, ഇതൊരു പിന്തു തുടർച്ചയാണ്. ആ തുടർച്ച എന്നുള്ള നിലയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യം പകുതിയാക്കി പോവുക എന്നുള്ളതല്ല, അത് പൂർത്തീകരണത്തിലേക്ക് പോകണം. അത് ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകണം, ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന തരത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. അതൊക്കെ അക്കാര്യത്തിൽ അത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന എല്ലാ ഒത്താശകളും, എന്ന് വെച്ചാൽ എനിക്കൊന്നും ചെയ്യാനില്ല എങ്കിലും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചില്ലറ കാര്യങ്ങൾ വേണ്ടി വന്നാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അതൊക്കെ അവിടെ നിൽക്കേണ്ടത്. ആവശ്യമില്ലല്ലോ ഇപ്പം ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ ഒന്നും കാര്യം ഉള്ള കാര്യമല്ല. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ പറയുന്നു, കോന്നിക്കാർക്ക് കിട്ടുന്ന ഏത് സൗഭാഗ്യത്തിലും അവരോടൊപ്പം ഏതവസരത്തിലും ഞാൻ ഉണ്ടായിരുന്നു. അഭിമുഖത്തിന്റെ പൂർണ്ണമായ രൂപം കാണാൻ വേണ്ടി മെട്രോ ടിവിയുടെ ഫേസ്ബുക്ക് പേജ് സന്ദർശിച്ചാൽ മതിയാവും. കൂടുതൽ വാർത്തകൾക്കായി മെട്രോ ടിവിയുടെ ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ ആപ്പുകൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വാർത്തയുമായി വീണ്ടും കാണാം. സെന്റ് തോമസ് കോളേജ്, കോന്നി, താവളപ്പാറ, കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ സ്വാശ്രയ മേഖലയിലെ ഉന്നത വിജയ ശതമാനം പുലർത്തുന്ന സ്ഥാപനമായി ചരിത്ര വിജയം കൈവരിച്ചിരിക്കുന്നു. സെന്റ് തോമസ് കോളേജ്, എ സെൽഫ് ഫിനാൻസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഓണേഡ് ആൻഡ് മാനേജ്ഡ് ബൈ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച്, തുമ്പമൺ ഡയോസിയസ്. ബികോം CA, ബികോം FT, BA ഇംഗ്ലീഷ്, BBA, BCA, MCOM ഫിനാൻസ് തുടങ്ങി പത്തനംതിട്ട ജില്ലയിലെ തന്നെ ആദ്യത്തെ കോഴ്സായ BSc സൈക്കോളജി കോഴ്സിനും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സെന്റ് തോമസ് കോളേജ്, കോന്നി, താവളപ്പാറ.